സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഭോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ ആധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്തു വിടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക്ക് പറകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്നും മാറിപ്പോക, പരിജ്ഞാനമുള്ള ആദരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ഭോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞുപോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകയുമാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, ഭോഷനോ ധിക്കാരം പൂട്ടും നിർഭയനായി നടക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതുക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നുപോകുന്നില്ലയോ, നന്മ നിരൂപിക്കുന്നവർക്കോ ജയയും വിശ്വസതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അതര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. നിത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭക്തനു ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രഭുവിനു നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ് ദേഹത്തിനു ജീവൻ, അസൂയിയോ ആസ്തികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്കു അപമാനം. ബുദ്ധിമാനായ ദാസൻ രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും.